ജീവിതം ഇന്നു മുതൽ അനുനിമിഷം ആനന്ദമയമാക്കൂ ഇന്നു മുതൽ മനസ്സിൽ നിശാന്തിയൻ വെളിപ്പാട് പത്തൊൻപത് പതിമൂന്നിൽ യേശുവിനെ ഒരു പേര് പറഞ്ഞ് വിശേഷിപ്പിച്ചിരിക്കുന്നു യേശുവിനെക്കുറിച്ച് വെള്ളക്കുതിര എന്ന് പറയുന്നു യേശു കാഴ്ചക്ക് എങ്ങനെയെന്ന് പറയുന്നു അത് അത്ഭുതകരമാണ് മറ്റൊരു വിശേഷണവും യേശുവിനെ നൽകുന്നു അവൻ ദൈവവചനമാണെന്ന് രക്തത്തിൽ മുങ്ങിയ വസ്ത്രം ധരിച്ചിരുന്നു വെളിപ്പാട് പന്ത്രണ്ട് പതിനൊന്ന് പറയുന്നു സാത്താനെ നാം വിജയിച്ചു എന്ന് അവർ അവനെ കുഞ്ഞാടിൻ്റെ രക്തം ഹേതുവായിട്ടും തങ്ങളുടെ സാക്ഷ്യവചനം ഹേതുവായിട്ടും ജയിച്ചു നിങ്ങൾക്ക് ചെയ്യാനാവുന്ന ഏറ്റവും ശക്തമായ കാര്യങ്ങളിലൊന്ന് ദൈവവചനം പഠിച്ച് അത് നമ്മുടെ വായിൽ കൂടി സംസാരിക്കുക എന്നാണ് നിങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയാൻ പഠിക്കണം ഞാൻ വാലല്ല തലയാണ് താഴെയല്ല മുകളിലാണ് ഞാൻ അനേക രാഷ്ട്രങ്ങൾക്ക് വായ്പ നൽകും പക്ഷെ ഒരിക്കലും കടം വാങ്ങില്ല ഞാൻ തൊടുന്ന എല്ലാ കാര്യങ്ങളും അഭിവൃദ്ധി പ്രാപിച്ച് വിജയിക്കും ഒരിക്കൽ ദൈവം എന്നോട് സംസാരിച്ചത് ഒരു യഥാർത്ഥ വെളിപ്പാടായിരുന്നു ജോയ്സ് നീ നിന്റെ വിത്തിന് വെള്ളം നനയ്ക്കണം നിന്റെ നിലത്തിൽ ധാരാളം വിത്തുകളുണ്ട് പക്ഷേ നീ വിവിധ നിലങ്ങളിലായി നട്ടിരിക്കുന്ന വിത്താകുന്ന വിവിധ ശുശ്രൂഷകളിൽ വചനം എന്ന വെള്ളം നനയ്ക്കാൻ ഒരു പ്രത്യേക കാലഘട്ടം നീ തിരഞ്ഞെടുക്കേണ്ടതാണ് അതെന്റെ വിത്തുകളിൽ വെള്ളം നനയ്ക്കേണ്ട ഒരു കാലമായിരുന്നു ഇത് എനിക്ക് അർത്ഥവത്തായി തോന്നി കാരണം ഞാൻ ഒരു കർഷകനായി വയലിൽ വിത്ത് വിതയ്ക്കുകയാണെങ്കിൽ അത് വയലിലേക്ക് എറിഞ്ഞ് എന്ത് സംഭവിക്കുന്നെന്ന് കാത്തിരിക്കില്ല ഞാൻ അതിന് വെള്ളം നനയ്ക്കും വചനം വെള്ളമാണെന്ന് വേദപുസ്തകത്തിൽ പറയുന്നു നാം വചനം എന്ന വെള്ളത്താൽ കഴുകപ്പെടേണ്ടതാണ് പറയൂ സഭയെ ഇത് കേൾക്കാൻ രസമില്ലേ ദുഷ്ടന്മാരുടെ ആലോചന പ്രകാരം നടക്കാത്തവനും പാപികളുടെ വഴിയിൽ നിൽക്കാത്തവനും അനുഗ്രഹിക്കപ്പെട്ടവൻ ദൈവവുമായി നടക്കില്ലെന്ന് എനിക്ക് അറിയാവുന്നവരുടെ ഉപദേശങ്ങളെ ഞാൻ ചെവിക്കൊള്ളാൻ പാടില്ല കാരണം വേദപുസ്തകം പറയുന്നു ദുഷ്ടന്മാരുടെ ആലോചന സ്വീകരിക്കരുത് എന്ന് ഓ ഹലൂയ യോഹന്നൻ അഞ്ച് മുപ്പത്തെട്ട് പറയുന്നു ദൈവവചനമാണ് എന്റെ ചിന്തകളെന്ന് സങ്കീർത്തന നൂറ്റി മുപ്പത്തെട്ട് രണ്ട് നോക്കാം ചിലർക്ക് ടേപ്സ് കേൾക്കുന്നതിനേക്കാൾ പുസ്തകം വായിക്കാനാണ് ഇഷ്ടം ചിലർക്ക് പുസ്തകങ്ങളെക്കാൾ ടേപ്സ് ചിലർക്ക് വായനയിൽ താൽപ്പര്യമില്ല അവർ കൂടുതൽ വായിക്കില്ല പക്ഷേ ടേപ്സ് കേൾക്കാൻ ഇഷ്ടമാണ് ദൈവവചനം നിങ്ങളിലേക്ക് എങ്ങനെയാണ് സ്വീകരിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് അറിയണം ദിവസം തോറും ദൈവവചനം നിങ്ങളുടെ ഉള്ളിൽ പ്രവേശിക്കണം ഈ വചനം എന്നെ അത്ഭുതപ്പെടുത്താറുണ്ട് യേശുവിൻ്റെ നാമങ്ങളെക്കുറിച്ച് ഞാൻ ധാരാളം പഠിച്ചിട്ടുണ്ട് അവൻ്റെ പേരിലെ ശക്തിയെയും വേദപുസ്തകം പറയുന്നു അവൻ്റെ നാമം വൃഥ എടുക്കരുത് ഇതാണ് പത്ത് കൽപ്പനകളിൽ ഒന്ന് അതുകൊണ്ട് എനിക്കത് വളരെ പ്രധാനപ്പെട്ടതാണ് ദൈവനാമം യേശുവിൻ്റെ നാമം എല്ലാറ്റിലും ഉപരിയായ നാമം അവന് നൽകപ്പെട്ടിട്ടുണ്ട് യേശുവിൻ്റെ നാമത്തിൽ ഓരോ മുട്ടും മടങ്ങും യേശുവിൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ പിശാചുക്കൾ അവരുടെ മുട്ടുമടക്കും പക്ഷേ രണ്ടാം വാക്യം നോക്കൂ സങ്കീർത്തനം രണ്ട് ഞാൻ നിൻ്റെ വിശുദ്ധ മന്ദിരത്തെ നോക്കി നമസ്കരിക്കും നിൻ്റെ ദയയും വിശ്വസ്തയും നിമിത്തം തിരുനാമത്തിന് സ്തോത്രം ചെയ്യും നിന്റെ നാമത്തിനു മീതെ ഒക്കെയും നീ നിന്റെ വാഗ്ദാനം മഹിമപ്പെടുത്തിയിരിക്കുന്നു ഞാൻ വിളിച്ച് അപേക്ഷിക്കുന്ന നാളിൽ നീ എനിക്ക് ഉത്തരം അരുളി അവൻ്റെ നാമം അത്ര പ്രധാനമാണ് അവൻ്റെ നാമത്തെ നാം മഹിമപ്പെടുത്തണം ലൂക്കോസ് നാലെടുക്കൂ വചനം ഒരായുധമാണ് അത് ഉപയോഗിച്ച് നമുക്ക് സാത്താനോട് പോരാടാം ഹല ലൂയ അത് ഇരുവായ്ത്തലയുള്ള ഒരു വാളാണ് യേശുവിനെ ബൈബിളിൽ ചിത്രീകരിച്ചിരിക്കുന്നത് കുതിരപ്പുറത്ത് നാവെന്ന ഇരുവായ്ത്തലയുള്ള വാളും പിടിച്ചിരിക്കുന്നവൻ എന്നാണ് ദൈവവചനം നാം സംസാരിക്കണമെന്നാണ് ഇവിടെ പറയുന്നത് വചനം സംസാരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാഞ്ഞാൽ നമുക്കൊരിക്കലും സാത്താനെ കീഴടക്കാനാവില്ല കാരണം അവൻ നുണയനാണ് അവൻ നമ്മോട് നുണ പറയുന്നു അവൻ നമ്മോട് നുണ പറയുമ്പോൾ വചനം പറയുന്നത് നാം അവനോട് പറയണം ലൂക്കോസ് നാല് ഒന്ന് യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങി ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു പിശാജ് അവനെ മരുഭൂമിയിൽ വെച്ച് നാൽപ്പത് ദിവസം പരീക്ഷിക്കുകയും പ്രലോഭിപ്പിക്കുകയും ചെയ്തു ആ ദിവസങ്ങളിൽ യേശു ഒന്നും ഭക്ഷിച്ചില്ല ആ നാളുകൾ കഴിഞ്ഞപ്പോൾ യേശുവിന് വിശന്നു അപ്പോൾ പിശാജ് അവനോട് നീ ദൈവപുത്രനെങ്കിൽ ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ കൽപ്പിക്കുക എന്ന് പറഞ്ഞു അതിന് യേശു അവനോട് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന സകല വചനങ്ങൾ കൊണ്ടും ജീവിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു ഇത് അത്ഭുതകരമായ ഒരു കഥയാണ് എൻ്റെ ജീവിതത്തിന് ഇത് അതിനേക്കാൾ പ്രധാനപ്പെട്ടതാണ് പക്ഷേ അതൊന്നും പറയാൻ പറയാനിപ്പോൾ നേരമില്ല മറ്റു പല ക്രിസ്ത്യാനികളെയും പോലെ എൻ്റെ ജീവിതത്തിലും ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അന്ന് ഞാൻ ഒരിക്കലും സംതൃപ്തിയും സന്തോഷമുള്ള ഒരു ക്രിസ്ത്യാനി ആയിരുന്നില്ല എനിക്ക് എപ്പോഴും എന്തെങ്കിലും ആവശ്യമായിരിക്കും എനിക്ക് അത് വേണം ഇത് വേണം അത് വേണം നാം ആഗ്രഹിക്കുന്ന എല്ലാ കാര്യങ്ങളും ഉടനെ നമുക്ക് ലഭ്യമാവണം നമുക്കില്ലാത്തതിനോട് മോഹം തോന്നും അത് നമ്മുടെ സന്തോഷം നഷ്ടമാക്കും നമുക്ക് സംതൃപ്തിയും തികവും ഉണ്ടാവില്ല ഒന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ പണ്ട് നിങ്ങൾ ഉള്ളതിൽ സംതൃപ്തരായിരുന്നു എന്ന് കാണാം എന്നാൽ ചിലപ്പോൾ ദൈവം നമുക്ക് കൂടുതൽ തരുമ്പോൾ വസ്തുവകകൾ നമുക്ക് സംതൃപ്തി ഉണ്ടാക്കില്ല ഇന്നിവിടെ വന്നിരിക്കുന്നവർ ചിലർ ഒരിക്കലും ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന സമൃദ്ധി അനുഭവിക്കാനാവുമെന്ന് പ്രതീക്ഷിച്ചിട്ടേ ഉണ്ടാവില്ല എന്നാൽ അത് നിങ്ങൾ സന്തോഷിപ്പിക്കുന്നുണ്ടോ ഇല്ല പണത്തിനും വസ്തുവകകൾക്കും ഒരിക്കലും നമ്മെ സന്തോഷിപ്പിക്കാൻ സാധിക്കില്ല അതിന് തക്ക കഴിവ് അവയ്ക്ക് ഒരിക്കലും ഇല്ല വേദപുസ്തകം പറയുന്നു നമ്മുടെ സന്തോഷം ഒരിക്കലും നമ്മുടെ സമ്പാദ്യത്തിൽ അടങ്ങില്ല എന്ന് യേശുവിനെ അപ്പോൾ വിശന്നു അവനപ്പോൾ ഒരാവശ്യമുണ്ടായി അവനൊരു കാര്യം വേണം ആ ആവശ്യത്തിൽ സാത്താൻ അവനെ കളിപ്പിക്കാൻ ശ്രമിച്ചു തൻ്റെ മുന്നിൽ മുട്ടുകുത്തിക്കാൻ ശ്രമിച്ചു അവൻ പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ എന്തുകൊണ്ട് അത് തെളിയിച്ചുകൂടാ ഈ കല്ലുകളെ അപ്പമാക്കി മാറ്റി നിന്റെ വിശപ്പ് മാറുവോളം തിന്ന് തൃപ്തനാവുമല്ലോ യേശു ഉത്തരം പറഞ്ഞു ഞാൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് ദൈവവചനം കൊണ്ടുമാണ് ജീവിക്കുന്നത് ദൈവം എന്നോട് കല്ലിനെ അപ്പമാക്കി തിന്നാൻ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞാൻ അത് ചെയ്യില്ല സാത്താൻ മിണ്ടാതായി എന്ന് തോന്നുന്നുണ്ടോ ഇല്ല അഞ്ചാം വാക്യം പിന്നെ പിശാജ് അവനെ മേലോട്ട് കൂട്ടിക്കൊണ്ടുപോയി ലോകത്തിലെ സകല രാജ്യങ്ങളെയും ക്ഷണനേരത്തിൽ അവന് കാണിച്ചു ഈ അധികാരമൊക്കെയും അതിന്റെ മഹത്വവും നിനക്ക് തരാം അതെങ്കിലും ഏൽപ്പിച്ചിരിക്കുന്നു ഇന്ന് പലരും വസ്തുക്കൾക്കും അധികാരത്തിനും വിട്ടുവീഴ്ച ചെയ്യുന്നുണ്ടെന്ന് അറിയാമോ തങ്ങളുടെ പണവും പദവിയും സംരക്ഷിക്കാൻ ജനങ്ങൾ ഇന്ന് തലകുനിക്കുന്നു പല രാഷ്ട്രീയക്കാരും ഇന്ന് വോട്ടിനായി തലകുനിക്കുന്നു എന്തോ എനിക്ക് എനിക്കെന്തോ ഇതിൽ വിശ്വാസമില്ല അതെ എൻ്റെ വിശ്വാസപ്രകാരം ഇത് തെറ്റാണെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ ഞാൻ ആ പാർട്ടിയുടെ ഭാഗത്തേക്ക് ചാഞ്ഞില്ലെങ്കിൽ ആരും എനിക്ക് വോട്ട് ചെയ്യില്ല അങ്ങനെ അവർ ഇങ്ങോട്ടേക്ക് മാറി വിട്ടുവീഴ്ച ചെയ്യും കാരണം അധികാരത്തിൽ ഉറച്ചു നിൽക്കാൻ അവരത് ചെയ്യേണ്ടി വരും താമസി അത് ദൈവം അത് കൈകാര്യം ചെയ്യുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ റോമർ പതിനാലാം അധ്യായം പന്ത്രണ്ടിൽ പറയുന്നു നാം ഓരോരുത്തരും ദൈവം മുൻപാകം നിന്ന് കണക്ക് ബോധിപ്പിക്കേണ്ടി വരുമെന്ന് ആ ദിവസം എന്ത് ചെയ്യും ആ ദിവസത്തെക്കുറിച്ച് മറ്റെന്തിനേക്കാളും നാം ചിന്തിക്കേണ്ടതാണ് സഭ ഈ അധികാരമൊക്കെയും അതിൻ്റെ മഹത്വവും കൃപയും ബഹുമതിയും പദവിയും ശക്തിയും തേജസ്സും എന്ന് വേണ്ട എല്ലാം ഞാൻ നിനക്ക് തരും കാരണം അവയെല്ലാം എങ്കിലേൽപ്പിച്ചിരിക്കുന്നു എനിക്ക് മനസ്സുള്ളവന് ഞാനത് കൊടുക്കും എന്ന് പറഞ്ഞു അപ്പോൾ സാത്താൻ ഈ ഭൂമിയിൽ ഏതാനും ചില അധികാരങ്ങൾ ഉണ്ടെന്നർത്ഥം കാരണം ആദാമും ഹവയും അവന് പലതും കൊടുത്തിരിക്കുന്നു അതുകൊണ്ടാണ് പലപ്പോഴും ദുഷ്ടന്മാരും അക്രമക്കാരും നീതിമാന്മാരെക്കാൾ സമൃദ്ധിയുള്ളവരായിരിക്കുന്നത് കാണുന്നത് നാം കരുതും ഇതിനൊന്നും യാതൊരു അർത്ഥവുമില്ലെന്ന് അവർ സാത്താനെ സേവിക്കുന്നു എന്നിട്ടും എന്നേക്കാൾ നന്നായിരിക്കുന്നു അത് ശരിയല്ല കാരണം അല്പത്തിൽ നീ അനുഭവിക്കുന്ന സന്തോഷം എന്തൊക്കെ ഉണ്ടായിട്ടും നിങ്ങളെ പോലെ അവർക്ക് അനുഭവിക്കാനാവില്ല സങ്കീർത്തനം മുപ്പത്തേഴ് വായിക്കൂ ദുഷ്പ്രവർത്തിക്കാരുടെ നിമിത്തം നീ മുഷിയരുത് അവർ നീതിമാന്മാർക്ക് ദോഷം നിരൂപിക്കുന്നു പക്ഷെ അവസാനം അവസാനം ഇനിയും വന്നിട്ടില്ല അവസാനം സൗമ്യതയും നീതിയും ഉള്ളവർ ഭൂമിയെ കൈവശമാക്കും സ്വർഗത്തിലെ മനോഹരമായ അനുഭവത്തിനായി അവസാനം വരെ കാത്തിരിക്കേണ്ടതില്ലെന്നതിന് നന്ദി ദൈവമേ ദൈവം എൻ്റെ ജീവിതത്തെ അനുഗ്രഹിക്കും കാരണം ഞാൻ നീതിമാന്മാരുടെ കൂടെ നിൽക്കും നിങ്ങൾ പലരെയും അവൻ അനുഗ്രഹിക്കുമെന്ന് എനിക്ക് കാരണം നിങ്ങൾ നീതിമാന്മാരുടെ കൂടെ നിൽക്കുന്നു ഒന്നോ രണ്ടോ സ്നേഹിതരെ നഷ്ടപ്പെട്ടിരിക്കാം പക്ഷെ നിങ്ങൾക്ക് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകമുണ്ട് ഒരുപക്ഷെ ഒരു കുടുംബ സദസ്സിൽ ജനങ്ങൾ നിങ്ങൾക്കെതിരായി പെരുമാറാം സത്യമാണ് പക്ഷെ ഒടുവിൽ അവസാനം വരെ എല്ലാം അവസാനിക്കില്ല ഞാൻ ഈ കഥ മുൻപ് പറഞ്ഞിട്ടുണ്ട് പക്ഷേ നമ്മുടെ സംസാര വിഷയവുമായി അതിന് സാമ്യതയുണ്ട് എല്ലാറ്റിനും ഇത് ദൈവവചനത്തെയും തത്വങ്ങളെയും ബഹുമാനിക്കുക അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി നാം അങ്ങനെ ചെയ്തില്ലെങ്കിൽ വചനത്തിൽ ജീവിക്കുന്നില്ല ഞാൻ വചനത്തിൽ ജീവിക്കുന്നതായി വിശ്വസിക്കില്ല എല്ലാവരുടെ ടേപ്സും വാങ്ങിയിരിക്കാം എല്ലാവരുടെയും ഉപദേശങ്ങളടങ്ങിയ ടേപ്സ് വീടിൻ്റെ നാല് ചുവരുകളിലും അലമാരകളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കാം ദൈവവചനങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള അനേകം പുസ്തകങ്ങൾ എൻ്റെ ലൈബ്രറിയിൽ കുത്തി നിറച്ചിട്ടുണ്ടാവാം പക്ഷേ സാത്താൻ പ്രലോഭിപ്പിക്കുമ്പോൾ തലകുലിഞ്ഞാൽ ഇതുകൊണ്ട് ഒരു നന്മയും ഉണ്ടാവില്ല ഞാൻ ദൈവവചനത്തെ രാവും പകലും ധ്യാനിച്ചുകൊണ്ടിരുന്നാൽ മാത്രമേ എനിക്ക് അതുപ്രകാരം നടക്കാൻ കഴിയൂ ആർക്കറിയാം ഒരുപക്ഷേ ഞാൻ ദൈവത്തെ സ്നേഹിച്ചിരുന്നെങ്കിലും മുപ്പത് വർഷം മുൻപ് ദൈവവുമായി കാര്യമായി ബന്ധം പുലർത്താൻ തുടങ്ങുന്നതിന് മുൻപ് ആ കാലഘട്ടത്തിലും എനിക്ക് അല്പം ബുദ്ധി ബുദ്ധിയുണ്ടായിരുന്നതിന് നന്ദി ദൈവമേ ദൈവഭയം കുറച്ചെങ്കിലും എനിക്ക് ഉണ്ടായിരുന്നു ഞാനൊരു കമ്പനിയിൽ ജോലി ചെയ്തു എൻ്റെ ബോസ് ഒരു മോഷണത്തിന് എൻ്റെ സഹായം ആവശ്യപ്പെട്ടു ഞങ്ങളൊരു കസ്റ്റമറിന് കുറച്ച് പണം കൊടുക്കാനുണ്ടായിരുന്നു എന്നാൽ ആ മാസാവസാനം സ്റ്റേറ്റ്മെൻറ് അയക്കുമ്പോൾ ക്രെഡിറ്റ് ബാലൻസ് കാണിക്കണമെന്ന് അദ്ദേഹം എന്നോട് പറഞ്ഞു അയാൾ ഞങ്ങളെ വിളിച്ച് ചെക്ക് ചോദിക്കുമെന്ന് അറിഞ്ഞിട്ടും ബോസ് പറഞ്ഞു നമ്മളെല്ലാം കൊടുത്ത് തീർന്നെന്നും ഇനി ബാലൻസ് ഒന്നും ഇല്ലെന്നും അയാളുടെ സ്റ്റേറ്റ്മെന്റിൽ അയക്കണം എന്ന് ബോസ് പറഞ്ഞുകൊണ്ട് ഞാനത് ചെയ്തു എന്ന് പറയുന്നവരുണ്ട് കുറ്റം എൻ്റെതല്ല പക്ഷെ ഞാനന്ന് വീട്ടിൽ ശേഷം എനിക്ക് കുറ്റബോധം കൊണ്ട് വല്ലാത്ത അസ്വസ്ഥതയുണ്ടായി എൻ്റെ ജീവിതത്തിൽ ഇത്ര ഭീകരമായ രാത്രി ഉണ്ടായിട്ടില്ല എനിക്ക് ജോലി നഷ്ടപ്പെടരുത് പക്ഷേ അടുത്ത ദിവസം ബോസിനെ നേരിടാൻ ഞാൻ ആഗ്രഹിച്ചില്ല ചെയ്യാൻ ഇഷ്ടമല്ലാത്ത രണ്ട് കാര്യങ്ങൾക്കിടയിൽ കുടുങ്ങിയാൽ എങ്ങനെയുണ്ടാവും ിഷ്ടപ്പെടാത്ത രണ്ട് കാര്യങ്ങൾക്കിടയിൽ കുടുങ്ങുമ്പോൾ എന്ത് സംഭവിക്കുമെന്നാണ് ചോദിച്ചത് അപ്പോൾ യേശു ചെയ്യാൻ പറയുന്നത് തിരഞ്ഞെടുക്കുക ഞാൻ കരുതി അതെൻ്റെ ജോലി തിരപ്പിക്കുമെന്ന് ഞാൻ ധാരാളം ഉടമ്പടികൾ പൂർത്തിയാക്കാൻ ഉണ്ടായിരുന്നു കൂടാതെ ഞങ്ങൾക്ക് മൂന്ന് ചെറിയ മക്കൾ ഉണ്ടായിരുന്നു ഡേവിനും എനിക്കും ഒരു കാറാണുള്ളത് എൻ്റെ ഓഫീസ് ദേവ് ജോലി ചെയ്യുന്ന സ്ഥലത്തിന്റെ അടുത്തായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് ജോലിക്ക് പോകാൻ സാധിച്ചിരുന്നു എൻ്റെ തത്സമയത്തുള്ള ജോലി ഉപേക്ഷിക്കാൻ പറ്റാത്തതിന് പല കാരണങ്ങളും ഉണ്ടായിരുന്നു വേറൊരു ജോലി കണ്ടുപിടിക്കുന്നതല്ല പ്രശ്നം ആ ജോലി നഷ്ടപ്പെടാൻ എനിക്ക് ഇഷ്ടമല്ലായിരുന്നു ഞാൻ പറയട്ടെ ദൈവം എന്നെ വെറുതെ വിട്ടില്ല ദൈവത്തെ അനുസരിച്ചതിൽ എനിക്ക് കൃതാർത്ഥതയുണ്ട് കാരണം ഞാൻ രാവിലെ ജോലിക്ക് പോയി ഭയന്ന് വിറച്ചാണ് പോയത് എൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിച്ചു ഓഫീസറുടെ മുന്നിൽ നിമിർന്നു നിൽക്കാനാവുമോ എന്ന് തോന്നി മറ്റാരെങ്കിലും വരുന്നതിന് മുൻപ് അന്ന് ഞാൻ ഓഫീസിലെത്തി ഞാൻ പറഞ്ഞു എൻ്റെ വിശ്വാസവും നിങ്ങളുടെ വിശ്വാസവും വേറെയാണ് ഞാനൊരു ക്രിസ്ത്യാനിയാണ് ഇന്നരുടെ അക്കൗണ്ട് അയക്കുമ്പോൾ അതിൽ നമ്മളെല്ലാം കൊടുത്തു തീർത്തെന്നും ഇനി ബാക്കിയൊന്നും ഇല്ലെന്നും കാണിക്കാൻ നിങ്ങൾ പറഞ്ഞില്ലേ എനിക്കത് ചെയ്യാൻ സാധിക്കില്ല അവരുടെ പണം മോഷ്ടിക്കുന്നതായി എനിക്ക് തോന്നുന്നു അവരോട് നുണ പറയുന്നതായും കള്ളത്തരം കാണിക്കുന്നതായും തോന്നുന്നു ഈ ജോലി നഷ്ടപ്പെടുന്നതെനിക്കിഷ്ടമല്ല പക്ഷേ ഇത് ചെയ്യാൻ എനിക്കിഷ്ടമല്ല ഇത് അവിശ്വസതയാണ് എൻ്റെ ബോസിൻ്റെ മുഖം ചുവന്നു തൊടുത്തു അദ്ദേഹം കോപം കൊണ്ട് പല്ലു കടിച്ചു തൽക്കാലം ഇവിടെ നിന്ന് പോയി നിൻ്റെ ജോലി എന്ന് അദ്ദേഹം പറഞ്ഞു അങ്ങനെ ഞാൻ അന്ന് മുഴുവനും തുടിക്കുന്ന ഹൃദയത്തോടെ വിറച്ച് വിറച്ച് ജോലിയെടുത്തു സമ്മർദ്ദത്തോടെ ജോലി ചെയ്യാനാവുമോ ബോസ് മുറിയിൽ നിന്ന് പുറത്ത് വരുമ്പോഴൊക്കെ നിന്റെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരിക്കുന്നു എന്ന് പറയാനാണെന്ന് ഗെറ്റ് ഔട്ട് എന്നാൽ ഓഫീസ് അടയ്ക്കുന്നതിന് അഞ്ചു മിനിറ്റ് മുൻപ് അദ്ദേഹം പുറത്തു വന്നു ആ വ്യക്തിയുടെ സ്റ്റേറ്റ്മെന്റ് എന്റെ നേരെ വലിച്ചെറിഞ്ഞു എന്നിട്ട് പറഞ്ഞു അയാൾക്ക് ഒരു ചെക്ക് അയച്ചു കൊടുത്തേക്ക് അന്നു മുതൽ എനിക്ക് ആ കമ്പനിയിൽ പ്രൊമോഷൻ കിട്ടാൻ തുടങ്ങി കാരണം എന്റെ ബോസ് എന്റെ വിശ്വാസത്തിൽ പങ്കു ചേർന്നില്ലെങ്കിലും എന്നെ ബഹുമാനിച്ചു എന്നെ വിശ്വസിക്കാനാവും എന്ന് അദ്ദേഹം മനസ്സിലാക്കി എനിക്ക് ജോലിക്കയറ്റം ഓരോന്നായി വന്നുകൊണ്ടിരുന്നു ഒടുവിൽ ആ സ്ഥലത്തിന് മുഴുവൻ മേൽനോട്ടവും എന്റെ അധീനത്തിലായി എല്ലാ ട്രക്ക് ഡ്രൈവേഴ്സിന്റെയും വെയർഹൌസിന്റെയും മേൽനോട്ടം ആ മനുഷ്യനെ ഒഴിച്ച് മറ്റെല്ലാറ്റിൻ്റെയും ദൈവം അയാളുടെ മേലധികാരിയായി ഞാൻ ചെയ്തിരുന്ന ജോലിയിൽ വലിയ സമർത്ഥയൊന്നും ആയിരുന്നില്ല സത്യമാണ് എനിക്ക് അതിന് തക്കതായ വിദ്യാഭ്യാസ യോഗ്യതമില്ലായിരുന്നു ഇല്ലായിരുന്നു പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ഇല്ലായിരുന്നെങ്കിൽ ആ ജോലി ചെയ്യാൻ സാധിക്കുമായിരുന്നോ എന്ന് എനിക്ക് അറിയില്ല ഈ ശുശ്രൂഷയ്ക്കും എനിക്ക് സാമർഥ്യമില്ല സ്വാഭാവികമായി നോക്കിയാൽ അതാണ് ശരി അതാണ് വേദപുസ്തകം പറയുന്നത് ദൈവം ബുദ്ധിമാന്മാരായവരെ ഉപദേശിക്കാനായി ഈ ലോകത്തിലെ വിദ്ധികളെ ഉപയോഗിക്കുമെന്ന് അപ്പോൾ ജനങ്ങൾ കരുതും ദൈവത്തിന്റെ കളിയാണിത് യേശു പറഞ്ഞത് എന്താണെന്ന് കണ്ടോ ലൂക്കോസ് നാല് ആറാം വാക്യം അല്ല ഏഴാം വാക്യം സാത്താൻ എന്തൊരു ധൈര്യമാണ് അതുകൊണ്ട് നീ എന്നെ ഒന്ന് വണങ്ങിയാൽ മാത്രം മതി ഞാൻ ഇതെല്ലാം നിനക്ക് തരും ഒരേ ഒരു തവണ ദൈവമേ പിശാച ജനങ്ങളോട് ഇങ്ങനെ എത്ര പ്രാവശ്യം പറഞ്ഞ് എത്ര പ്രാവശ്യം തലകുനിക്കുന്നുണ്ടാവും ഒരു തവണ അതെ ഒരേ ഒരു നൂടാ ഒരു ചെറിയ കാര്യമല്ലേ എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ നീ ഇത് ചെയ്തില്ലെങ്കിൽ നിന്റെ ജോലി പോകും നീ അത് ചെയ്യാതിരിക്കാൻ പാടില്ല എഴുപത് ശതമാനം ക്രിസ്ത്യാനികൾ അവർക്ക് ജോലി കയറ്റം കിട്ടാൻ വേണ്ടി സ്വന്തം വിശ്വാസത്തോട് വിട്ടുവീഴ്ച കാണിച്ചാൽ എന്താണ് ഉണ്ടാവുക ഞങ്ങൾക്ക് ജീവിതം നയിക്കണ്ടേ വെറും ഒഴിവുകഴിവ് ദൈവത്തെ ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അനുവദിക്കായി വചനത്തെ ബഹുമാനിച്ചാൽ നമുക്ക് ഭൗതിക വസ്തുക്കൾ നഷ്ടപ്പെട്ടു പോകും എന്ന് നാം പേടിക്കുന്നു ഞാനിത് പറയുമ്പോഴും നിങ്ങളിൽ ചിലർക്ക് ഇങ്ങനെ തോന്നുന്നുണ്ടാവും ഞങ്ങൾ ചുട്ട കമ്പിയിലിരിക്കുകയാണെന്ന് ആർക്കറിയാം ഒരുപക്ഷേം ഒരുപക്ഷേ ഒരുപക്ഷേ എൻ്റെ തോന്നലായിരിക്കാം എന്നാൽ ഈ സന്ദേശം കേൾക്കുന്ന ചിലർ ഇപ്പോൾ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവും അവർ കരുതും ഓ ഓ രണ്ട് തിമോത്തിയോസിൽ പറയുന്നു ദൈവവചനം മുന്നറിയിപ്പ് നൽകും ശാസിക്കും പിന്നെ തെറ്റുകൾ തിരുത്തും ശുദ്ധീകരിക്കും ഇരമ്യാവ് പറഞ്ഞു നിന്റെ വചനം ഏറ്റവും കഠിനമായ പാറകളെ ഉടച്ചു തകർക്കുന്ന ഒരു ചുറ്റുകയെപ്പോലെ പോലെയാണ് എന്ന് ആമേൻ എന്റെ കയ്യിൽ ഒരു ചുറ്റികയുണ്ട് എന്ന് കരുതുന്നു ഇത് അറുക്കുന്ന ഒരു വാളാണ് ഇത് ശുദ്ധീകരിക്കുന്ന വെള്ളമാണ് നാം ദൈവവചനത്തിൽ അഴുക്കുകളെ കഴുകുന്നു നമ്മുടെ അഴുക്കുകളെ വചനം എന്ന വെള്ളം കഴുകുന്നു വചനം പഠിക്കുന്നതുകൊണ്ട് നാം നേരായ തീരുമാനങ്ങൾ എടുക്കുന്നു നിങ്ങളുടെ അറിവിൽ കൃതാർത്ഥത തോന്നുന്നില്ലേ നിങ്ങൾക്ക് കുറിച്ച് ചിന്തിക്കോ പത്ത് വർഷം കഴിഞ്ഞ് നിങ്ങളുടെ അറിവ് എത്രയായിരിക്കും ഇനി ഒരു അഞ്ചോ പത്തോ വർഷം കഴിഞ്ഞാൽ നിങ്ങൾ എവിടെയായിരിക്കുമെന്ന് അത് കാണിച്ചു തരും അതെ ഇങ്ങനെ തുടർന്നാൽ വേദപുസ്തകം പറയുന്നു നിങ്ങൾ വചനത്തിൽ തുടർന്നാൽ നിങ്ങൾ എൻ്റെ ശിഷ്യന്മാരാകും നിങ്ങൾ സത്യം എന്താണെന്ന് അറിയും ആ സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും നിങ്ങൾ എന്നിലും എന്റെ വചനത്തിലും വസിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നത് എന്തും ഞാൻ നിങ്ങൾക്ക് നിറവേറ്റി തരും എന്തൊരു മഹത്തായ വാഗ്ദാനമാണിത് യോഹന്ന പതിനഞ്ചിൽ ദൈവം എങ്ങനെയാണ് വാഗ്ദാനം നൽകിയത് നിങ്ങൾ എന്നിൽ വസിച്ചാൽ തുടർന്നാൽ നിലനിന്നാൽ താമസിച്ചാൽ എന്റെ വചനം നിങ്ങളിൽ താമസിച്ചാൽ നിലനിന്നാൽ വസിച്ചാൽ നിങ്ങൾ എന്ത് ചോദിച്ചാലും ഞാൻ അതെല്ലാം നിങ്ങൾക്ക് നൽകും എന്തുകൊണ്ട് കാരണം അവന്റെ വചനമാണ് അവന്റെ ഹിതം അവന്റെ വചനം നമ്മൾ കുറെ കാലം നിലനിന്നാൽ അത് എന്റെ ഹിതം മാറ്റി അവൻ്റെതുമായി യോജിപ്പിക്കും അപ്പോൾ ഞാൻ എന്ത് ചോദിച്ചാലും എനിക്ക് കിട്ടും കാരണം അവൻ്റെ ഹിതമല്ലാത്തതൊന്നും എൻ്റെ ജീവിതത്തിൽ എനിക്ക് ആവശ്യമില്ല ഞാൻ തുടങ്ങി എനിക്കൊരു ലിസ്റ്റ് ഉണ്ട് ദൈവമേ എനിക്കൊരു ഫർക്കഔട്ട് വേണം ഇത് വേണം ഒരു പുതിയ കാർ വേണം ഒരു വലിയ വീട് വേണം ഒരു ജോലിക്കാരിയെ വേണം അത് വേണം ഇത് വേണം ദൈവ് ശരിയാവണം എൻ്റെ മക്കൾ നേരെയാവണം എൻ്റെ ലിസ്റ്റ് ഞാൻ ദിവസവും രാവിലെ ദൈവത്തിന് കൊടുക്കും ദൈവമേ അങ്ങ് ദേവിനെ മാറ്റണം ഞാൻ ഇതിലേക്ക് കടക്കുമ്പോൾ അതൊരു കണ്ണാടിയാവും ഞാൻ എന്നെ തന്നെ കാണും എന്നിൽ മാറ്റമുണ്ടാക്കേണ്ടത് എന്താണെന്ന് കാണും അങ്ങനെ വർഷങ്ങൾക്കുള്ളിൽ ഞാൻ വേണമെന്ന് കരുതിയ കാര്യങ്ങൾ ഒന്നും എനിക്ക് ആവശ്യമില്ലാത്തതാണെന്ന് ഞാൻ കണ്ടുപിടിച്ചു എനിക്ക് കൂടുതലായി ഒന്നും ആവശ്യമില്ല ദൈവത്തെ കൂടുതലായി വേണം എനിക്ക് കൂടുതൽ ബുദ്ധി വേണം കൂടുതൽ സ്വനിയന്ത്രണം വേണം കൂടുതൽ ദൈവത്തിന്റെ ഫലം വേണം ഞാൻ കൂടുതൽ സ്നേഹത്തോടെ നടക്കാൻ തുടങ്ങണം ബൈബിൾ എന്താണ് പറയുന്നത് ആദ്യം ദൈവത്തിന്റെ രാജ്യത്തെയും അവന്റെ നീതിയെയും അന്വേഷിക്കുക അപ്പോൾ മറ്റുള്ളവയെല്ലാം നിനക്ക് വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ അനുഗ്രഹങ്ങളെ പിന്തുടർന്നാൽ അവ നിങ്ങളെ കടന്നു പോകും പക്ഷെ ദൈവത്തെ പിന്തുടർന്നാൽ അനുഗ്രഹം നിങ്ങളെ പിന്തുടർന്ന് വരും ഓ ഹലോ വിട്ടുവീഴ്ചകൾ കൊരുങ്ങരുത് തല കുനിയുന്നതിനോട് തുല്യമാണത് ലൂക്കോസിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ വായിച്ചാൽ സാത്താൻ പറഞ്ഞു യേശു പറഞ്ഞു എഴുതിയിരിക്കുന്നു അപ്പോൾ സാത്താൻ പറഞ്ഞു യേശു പറഞ്ഞു എഴുതിയിരിക്കുന്നു സാത്താൻ പറഞ്ഞു യേശു പറഞ്ഞു മാറിപ്പോ സാത്താനെ എന്ന് എഴുതിയിരിക്കുന്നു സാത്താൻ നിങ്ങളോട് നുണ പറയുമ്പോൾ നിങ്ങൾ പറയണം നുണയാ മിണ്ടാതിരിക്കെ ഓ നിനക്കൊന്നും കിട്ടില്ല നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല മിണ്ടാതിരിക്കെ സാത്താനെ ഞാൻ കൈകൊണ്ട് തോന്നുന്നത് എല്ലാം വിജയിക്കും എനിക്ക് വിലയും നിലയും ഉണ്ട് എന്നിൽ ദൈവശക്തി വസിക്കുന്നുണ്ട് എന്നെ ഒന്നിനും കൊള്ളില്ലെന്ന് ഒരിക്കലും നീ പറയരുത് ഞാൻ വൻപിച്ച വിജയത്തിലേക്ക് പോവുകയാണ് നിങ്ങൾ അവനോട് തർക്കിക്കണം സാത്താൻ നിങ്ങളുടെ തലയിൽ അടിക്കാനായി ഇരുന്നു കൊടുക്കരുത് നിങ്ങളുടെ വായ തുറക്കൂ അഭിഷേകമുള്ള വായ നിങ്ങളുടെ അഭിഷേകമുള്ള വായ തുറന്ന് ദൈവവചനം സംസാരിക്കാനാണ് ഞാൻ പറഞ്ഞത് സാത്താൻ നിങ്ങളെ തോൽപ്പിക്കാനാവുമെന്ന് ചിന്തിക്കാൻ അനുവദിക്കരുത് ആമേൻ അടുത്തുള്ളവരോട് പറയൂ സാത്താനോട് എതിർത്ത് സംസാരിക്കുക ശരി നമുക്ക് ഇത് നോക്കാം ഇ ഒബി ഇരുപത്തിമൂന്ന് പതിനൊന്നും പന്ത്രണ്ടും ഓവർ ഹെഡ് പ്രോജക്റ്ററിൽ കാണിക്കൂ എല്ലാവരും ഇത് കാണേണ്ടതാണ് ഇത് അത്ഭുതകരമാണ് എൻ്റെ കാലടി അവൻ്റെ ചുവട് തുടർന്ന് ചെയ്യുന്നു ഞാൻ വിട്ടുമാറാതെ അവൻറ്റേതായ വഴികൾ പിന്തുടർന്ന് പ്രമാണിക്കുന്നു ഞാൻ അവൻ്റെ ആധാരങ്ങളുടെ കൽപ്പന വിട്ടുമാറിയിട്ടില്ല ഇത് നോക്കൂ അവൻ്റെ വായിലെ വചനങ്ങളെ എൻ്റെ ആഹാരത്തെക്കാൾ ഞാൻ സൂക്ഷിച്ചിരിക്കുന്നു ദൈവമേ യോബ് പറഞ്ഞു വചനത്തെക്കാൾ ഏറെ പ്രധാനമായി ഒന്നുമില്ല ആത്മീക ആഹാരമാണ് എനിക്ക് ഭൗതിക ആഹാരത്തെക്കാൾ പ്രധാനം ഹലലൂയ എപ്പോഴും ഉച്ച സമയത്ത് ജോലിസ്ഥലത്ത് മറ്റുള്ളവരുടെ കൂടെ കൂടെയിരുന്ന വേറെ ചിലരെ കുറിച്ച് അപവാദം പറഞ്ഞ് പിറുപിറുത്ത് പരാതി പറഞ്ഞുകൊണ്ട് ജോലിയെ കുറ്റം പറഞ്ഞുകൊണ്ടിരുന്നാൽ എന്താവും സാൻഡ്വിച്ച് തിന്ന് കുറച്ച് മുൻപോട്ട് പോയി കാറിൽ കയറിയിരുന്ന് ദൈവവചനം വായിക്കാനായി കുറച്ച് സമയം ചിലവാക്കിയാൽ എന്താവും സംഭവിക്കുക മറ്റുള്ളവരുടെ കൂടെ ഭക്ഷണം കഴിക്കുന്നത് തെറ്റാണെന്നല്ല പറയുന്നത് എനിക്ക് നന്മ ചെയ്യാത്ത കാര്യങ്ങൾ സംസാരിക്കുന്നതിനേക്കാൾ ദൈവവചനം വായിക്കാനായി സമയം ചിലവാക്കാനാണ് എനിക്കിഷ്ടം ഇതിൽ അത്ഭുതകരമായ വാഗ്ദാനങ്ങളുണ്ട് വെളിപ്പാട് മൂന്ന് എട്ടും പത്തും പറയുന്നു നീ എന്റെ വചനം അനുസരിച്ചതിനാൽ ഞാൻ നിന്നെ ആദരിക്കും അവസാന ദിവസം വരെ പരിപാലിക്കും വേദപുസ്തകം പറയുന്ന അനേകം കാര്യങ്ങളുടെ ലിസ്റ്റ് എൻ്റെ അടുത്തുണ്ട് അവയെക്കുറിച്ചെല്ലാം പ്രസംഗിക്കാൻ ഇപ്പോൾ എനിക്ക് സമയമില്ല പക്ഷേ ഒരു ചെറിയ ലിസ്റ്റ് തരാം എബ്രായിരുന്നാലേ ദൈവവചനം ജീവനും ചൈതന്യവുമായി ഉള്ളവയായി ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാളും മൂർച്ഛയേറിയതും പ്രാണനേയും ആത്മാവിനെയും സന്ധി മജ്ജകളെയും വേർ വിടുവിക്കും വരെ തുളച്ച് ചെല്ലുമെന്ന് വചനം പറയുന്നത് അതാണ് അതായത് ഓക്കെ നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല പക്ഷേ എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത് അത് യഥാർത്ഥ ഉദ്ദേശത്തെ വെളിവാക്കും ദൈവവചനം ഞാൻ പറഞ്ഞതുപോലെ നമ്മെക്കുറിച്ചുള്ള യാഥാർത്ഥ്യത്തെ കാണിക്കും രണ്ട് തിമോത്തിയോസ് പറയുന്നു ദൈവവചനം ശിക്ഷിക്കും ശാസിക്കും തെറ്റുതിരുത്തും മുന്നറിയിപ്പ് തരും കൂടാതെ ഞങ്ങളുടെ എല്ലാ പങ്കാളികൾക്കും അവരുടെ സമർപ്പണത്തിനും സഹകരണത്തിനും ഞാൻ നന്ദി പറയുന്നു നിങ്ങളെ പ്രോത്സാഹിപ്പിക്കത്തക്കതായ ഒരു വചനം ഇന്ന് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാൻ പോവുകയാണ് സദൃശവാക്യം പതിനൊന്ന് പതിനേഴ് പറയുന്നു ദയാലുവായവൻ വായവൻ സ്വന്ത നന്മ ചെയ്യുന്നു ക്രൂരനോ സ്വന്ത ജഡടത്തെ ഉപദ്രവിക്കുന്നു ദുഷ്ടൻ വൃഥ പ്രയത്നിക്കുന്നു നീതി പ്രവർത്തിക്കുന്നവന് വാസ്തവമായ ഫലം ലഭിക്കും സുവാർത്ത എന്താണെന്ന് വെച്ചാൽ ആവശ്യങ്ങൾ കൊണ്ട് വലയുന്നവരോട് നിങ്ങൾ ദയ കാണിക്കുമ്പോൾ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ഫലം നൽകുന്നതാണ് നാം വിതയ്ക്കുന്നത് നാം കൊയ്യും എന്ന് എപ്പോഴും ഓർക്കണം ഞങ്ങളെ സഹായിച്ചതിന് വീണ്ടും നന്ദി പറയുന്നു നിങ്ങൾ ഊഹിച്ചതിനേക്കാൾ ഇത് ഞങ്ങളെ വളരെ സഹായിച്ചിട്ടുണ്ട് ദൈവം അനുഗ്രഹിക്കട്ടെ